നമ്മൾ ഇങ്ങനെ തോന്നുകയാണല്ലോ ഞാൻ തരക്കളില്ല ഇപ്പം ഞാൻ തന്നെ മതി ഇനിയിപ്പോൾ എനിക്ക് ഒരാളെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വരുമാന മാർഗമായി ഒരു നാലഞ്ച് ആമക്കളൊക്കെ ഉണ്ട് അത്യാവശ്യം സ്വത്തും മുതലും വീടും സൗകര്യമൊക്കെ ഉണ്ട് ഒരു നല്ല ജോലിയുണ്ട് എനിക്ക് ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ചിലപ്പോൾ തോന്നുന്നു മനുഷ്യന് എല്ലാ ഇന്നൽ ഇൻസാനുസ്തകന മനുഷ്യൻ ധിക്കാരിയായി മാറുന്നു അവന് തോന്നുകയാണ് അവൻ അവൻ തന്നെ മതി അപ്പം നിന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് മനസ്സിലാക്കാൻ അല്ല നമുക്കൊക്കെ ചില വാണിങ്ങൾ ചില സമയത്തൊക്കെ തരും അതിൽപ്പെട്ട വാണിങ്ങാണ് നരത മുടിങ്ങനെ വെളുത്തു വരുമ്പോൾ താടി വെളുത്തു വരുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തല നീ വിചാരിച്ച പോലെയൊന്നും അല്ല നിന്റെ കൺട്രോളിൽ കാര്യങ്ങൾ നിന്റെ ശരീരത്തിലെ ഒരു രോമത്തെപ്പോലും നിനക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു മുടി ഒരു രോമം ആ രോമത്തെ നിയന്ത്രിക്കാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മളത്രയും റീഫാണ് ദുർബലന്മാരാണ് അവനാല് ചെയ്യത്തിണ്ടല്ലോ ഒരു ഒരു മുടി ഞാൻ വിചാരിച്ചാൽ അത് നനക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല നമ്മളിങ്ങനെ വലങ്ങി തയ്യാറായി പാൻറ്റും സൂട്ടൊക്കെ ഇട്ടിട്ട് അടുത്ത് ഇറങ്ങുമ്പോൾ തോന്നും ഞാൻ ആൾ ഭയങ്കര ഹുസാറാണ് നമ്മളൊക്കെ വ്യാഴാഴ്ച പഴുതും നടക്കും നമ്മളാണ് വിളിച്ചു പറഞ്ഞാൽ എവിടെയാണ് കേൾ ചെല്ലാൻ പറ്റും എത്ര തിരക്കുള്ള ഓഫീസിലും നമുക്ക് ബന്ധപ്പെടുന്ന ആളുണ്ട് അവിടെയൊക്കെ നമുക്ക് ആളുകളുണ്ട് ഞാൻ ആരാൻ കാര്യമോ എന്നൊക്കെ തോന്നുമല്ലോ അതിനക്കുറിക്കാൻ വാണിംഗ് കൈ ഇന്ന് ആരാ കണ്ണാടി പോയിട്ട് എടുക്കുമ്പോഴത്തേക്കും നോക്കുക വെളുത്തതൊക്കെ നിനക്ക് അർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അത് പിന്നെയും വെളുത്ത് വരുമ്പോൾ പുറത്തേക്കുണ്ട് അവർ ഓർമ്മക്കില്ലേടാ അജ് വ്യാഴ്ചപ്പോഴൊന്നും നടക്കൂല നിൻ്റെ ശരി രോമത്തെപ്പോലും നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല നമ്മളെ ഓർമ്മമാക്കുക ഒരു മറൽ രോഗം അത് വാണിങ്ങാണ് എത്ര വലിയവനായിക്കോട്ടെ അസുഖം വന്നാൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസവും വലിയ സ്ഥാനമാനങ്ങളും വലിയ അധികാരങ്ങളും ഇഷ്ടം പോലെ സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും മര്യാദയ്ക്ക് രോഗം വന്നത് പനിച്ചെന്നാ പോലെ ബാക്കിയൊന്നും വേണ്ട മര്യാദയ്ക്ക് പനിച്ചെണ് കിടന്ന് നോക്കട്ടെ പിന്നെ കഞ്ഞി മുക്കിയിട്ട് തൊണ്ടീ കാണാൻ ഒഴിച്ചു കൊടുക്കട്ടെ നേരെ കുടിക്കാൻ പറ്റുള്ളൂ കക്കൂസ് കാണു പോകണമെങ്കിൽ ഭാര്യ ഒപ്പം പോരണം ബാതിൽ കുറ്റി കളി ഇങ്ങോട്ട് ഞാനവിടെ പുറത്തുനിന്ന് വളാം ബാതിൽ കുറ്റി ഉണ്ടാകും അഥവാ തലേ വീണാലോ ബേജാർ ഹേ ഞാനിക്കോ എന്ന് വിൽക്കൂരാ നമ്മൾ എത്ര വലിയവനായിട്ടും കാര്യമില്ല നമ്മുടെ അവിടെ കഴിഞ്ഞു അത്രേ ഊക്കുള്ളൂ നമ്മൾ എത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയാലും ശരി ഒരു രോഗം വന്നാൽ ഒരു പനി വന്നാൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിന് ബോധ്യപ്പെടും അതുകൊണ്ട് നമ്മളോട് രോഗിനെ പോയി കാണാൻ പറയുക എടുക്കൊക്കെ രോഗസന്ദർശനം വലിയ മഹത്വമാണ് എന്തിനകത് ഒരു പേരുദോഷം ഒഴിവാകാൻ മാത്രമല്ല യോഗിയെ ചെന്ന് കാണുമ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠി ചിലപ്പോൾ മൊത്തം ബോധ്യപ്പെടുത്താവുന്ന കാര്യങ്ങൾ തരും ഇപ്പൊ പ്രളയം ഉണ്ടായി എന്തെല്ലാം പടി നമുക്ക് മറ്റെങ്കിലും നമ്മളെ പെരൻ്റെ അമ്മ അടുത്ത് നാലാൾ വന്ന് വണ്ടി തിരിച്ചു പോയാൽ മതി അപ്പോഴേക്ക് നമുക്ക് തോന്നാം എന്താ പോലും അവിടെ തിരിക്ക്ണ് അത് പറ്റൂല പിറ്റേന്ന് ഇറങ്ങി നാല് കല്ലൊക്കെ എടുത്ത് അവിടെ കല്ലൊക്കെ കുത്തി ഇവിടെ അങ്ങനെ തിരിക്കണ്ട അവൻ തിരിച്ചാൽ നമുക്ക് എന്താ ഒന്നുമില്ല എന്നാലും ഒരു അസൂയ നമ്മൾ പറമ്പ് ഒഴിഞ്ഞെടുക്കുകയാണ് അവിടെ ഒന്നും നശിച്ചു പോകാനൊന്നുമില്ല എന്നാലും നാല് വണ്ടിക്കാരം തിരിച്ചു പോകുമ്പോഴേക്ക് നമുക്ക് തോന്നാണ് അങ്ങനെ ഇപ്പൊ തിരിച്ചാൽ ബുദ്ധിമുട്ടാൽ ശരിയാവില്ല അവിടെ നാല് കൗ എന്തെങ്കിലുമൊക്കെ ഒരു കൊള്ളിയോ ഒരു കല്ലോ എന്തെങ്കിലും അവിടെ കുത്തിയിട്ടെങ്കിലും അവിടെ തിരിച്ചു പോകണ്ട ഭാവിടെയും പോയി തിരിച്ചോട്ടെ ഇതല്ല നമ്മളെ മനസ്സ് വള്ളണ്ട് കയറി ഇപ്പോളോ ഇട്ടും വണ്ട ചെയ്താ നമ്മുടെ ഒന്നും വേണ്ട വാദം കൂടി തുറന്നിട്ടിട്ട് പോവാ ജനനും വാദമേ തുറന്നിട്ടിട്ട് ജീവനും കൊണ്ട് ഓടുക പിന്നെങ്ങനെ രാവിലെ വന്നൊക്കെ എന്താ മട്ടം വെള്ളം കയറുകയാണ് ഇറങ്ങാണോ ഒന്നും ചെയ്യാൻ വയ്യ തങ്ങന്മാരടക്കം അടയ്ക്ക് പരവഴിവാക്കിപ്പോ എല്ലാരും പോയി എല്ലാവരും പോയി വരയ്ക്കും വെള്ളം കയറി മറ്റൊരു പ്രയാസം വന്നാൽ അവിടെ പോയാൽ പറയാം ഓരടക്കം കംപ്ലീറ്റ് ഒഴിവാക്കി അവിടുന്ന് മണ്ടി കഴിച്ചിലായി പിന്നെങ്ങനെ നോക്കുക വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ ചില പാടങ്ങൾ സഹോദരന്മാർ അതിലൊക്കെ ഉണ്ട് ചില പാടങ്ങൾ ഒരു മനസ്സിലായിക്കൂടി വയ്യർക്കാൻ സമ്മതിക്കില്ല അയാൾ പോകാൻ സമ്മതിക്കൂല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാല് ഭാഗം വെച്ച് ഗേറ്റും വെച്ച് പൂട്ടിയിട്ട് നമുക്ക് നമ്മളും മതി വളരും വേണ്ട എന്ന് പറഞ്ഞാൽ അയൽവാസിക്ക് വരെ ഒരു ഒരടി വിട്ടുടുത്ത പോകാൻ റോഡിട്ടും പക്ഷേ അത് കൊടുക്കൂല നമ്മൾ സഹകരിച്ച ആ മൂലാണ്ട് തിരുന്ന് ഒന്ന് മതിലുണ്ട് പൊളിക്കാൻ സമ്മതം കൊടുത്താൽ മതി ഓൻ പൊളിച്ചോളും ഓൻ കൊണ്ടുപോയിക്കോളും നമ്മളൊന്നോ രണ്ടെന്നാലും കൊടുക്കില്ല ഇങ്ങനെയൊക്കെ കീബൈറ്റ് നടന്നിട്ട് അവസാനം വള്ളം കയറുമ്പോൾ ഒക്കെ നോക്കിക്കയല്ലാതെ മതിലും പൊടിഞ്ഞു ഗെയ്റ്റും പൊടിഞ്ഞു പരയും പൊടിഞ്ഞു എല്ലാം പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് ക്യാമ്പ് പോയി കുത്തേക്കുക മനുഷ്യന്മാർ അപ്പം സഹോദരിമാർ ചില പാഠങ്ങൾ തിരിച്ചറിവുകൾ ഇതൊക്കെ ഉണ്ടാവണം നമ്മുടെ ദൗർബല്യം ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചന്നിട്ട് എൻ്റെ റബ്ബ് ആ റബ്ബിൻ്റെ കണ്ട്രോളിലാണ് എല്ലാ സംഗതികളും പോകുന്നത് അത് തിരിച്ചറിഞ്ഞ പിന്നെ മനുഷ്യന് ബിരിയാണി തന്നെ മാറും അപ്പം അല്ലാണ്ട് നിയമങ്ങളൊക്കെ ഒരു പാലിക്കാൻ പറ്റും അതല്ലെങ്കിൽ എനിക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട് തോന്നിക്കഴിയുമ്പോഴാണ് നിയമങ്ങളൊക്കെ പ്രശ്നമായി മാറുക അതല്ലെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ കണ്ട്രോളിലാണ് എൻ്റെ കാര്യങ്ങൾ എന്ന് മനസ്സിനെ ബോധ്യമായി കഴിഞ്ഞാൽ ആ റബ്ബനോട് പറഞ്ഞു അത് കാണാൻ പാടില്ല ഇത് കേൾക്കാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല അതൊന്നും ഭക്ഷിക്കാൻ പാടില്ല ഇതൊന്നും വാങ്ങാൻ പാടില്ല ഈ മക സമ്പാദ്യങ്ങൾ പാടില്ല എന്ന് എൻ്റെ റബ്ബനോട് പറഞ്ഞു അത് എൻ്റെ നന്മക്കാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റും അല്ലെങ്കിലോ ഈ നിയമങ്ങൾക്ക് നമുക്ക് ഭാരമായി എന്താ പതിങ്ങാനെ ഇതൊരു മുസ്ലിമായി കുടുങ്ങോന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും അതുകൊണ്ട് തിരിച്ചറിവ് സഹോദരങ്ങൾ ആ രംഗത്തൊക്കെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഒരു ആമുഖ സംസാരം എന്ന നിലക്ക് ഇവിടെ സൂചിപ്പിക്കുക